ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് കാശ്മീരിലെ സോനാമാർഗ്. ഗുൽമാർഗ് നിങ്ങൾ കണ്ടില്ലേ? അതുപോലത്തെ വേറൊരു സ്ഥലമാണ് സോനാമാർഗ്. ഇവിടെ കംപ്ലീറ്റ് ഐസോണ്ടുള്ള കലാപരിപാടികളാണ്. കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ സോനാമാർഗിൽ വരണം. എന്തായാലും കിതപ്പുണ്ട്, കാരണം ഇത് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവൻ കാണാം, നല്ല അടിപൊളി എപ്പിസോഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ആവട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്കും ആ കമന്റും ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സോണാമാർഗിന്റെ മുകളിൽ നിന്ന് നിർത്തിയതാണ്. ഇത് മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച തന്നെ. ഷെരീഫ് സാഹിബും ഫാമിലിയാണ് വരുന്നത്. ഞാൻ ഏറ്റവും മുകളിൽ ക്ഷീണിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റവർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ ഉന്തി കൊണ്ടുവന്നിരുന്ന ഡ്രൈവർ അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോവുക വേണ്ടത്. അപ്പൊ ഞാൻ ഒന്നുകൂടി എന്റെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ദി കാശ്മീരിലെ സോനാമാർഗ്, സോനാമാർഗ്, ഗുൽമാർഗ്, ഗുൽമാർഗ് കണ്ടില്ലേ? അതുപോലെ ഇത് സോനാമാർഗാണ്. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് വന്നിരിക്കണം, കാരണം ഇതൊരു ഒരു ഒന്ന് ഒന്നരല്ല, രണ്ട് രണ്ടര സ്ഥലമാണ്. പിന്നെ കുറച്ച് കിതപ്പുണ്ട്, കാരണം അവിടുന്ന് ആ താഴെ കണ്ടില്ല, ആ ഭാഗമാണ് സംഭവമാണ്. പിന്നെ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ എന്നുണ്ടല്ലേ, അപ്പൊ ആ ഒരു ചെറിയൊരു സ്വർഗത്തിന്റെ ഒരു. അപ്പൊ എന്നെ ഉന്തി കൊണ്ടുവന്നി എന്നെ ക്ഷീണിച്ചവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതായിരിക്കുന്നു ഒരു ഞങ്ങൾ എന്നെ ക്ഷീണിച്ചിരിക്കാണ്. ഞാൻ നിരപ്പം നടന്നു വരികയാണ്. നോക്കേ, ഇതിൻ്റെ മുകളിൽ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടാണ്. ശ്വാസം കിട്ടാനൊരു ഇത്, ഒരു വിമിഷ്ടം ഉണ്ടാവും. അത് ചില സമയങ്ങളിൽ ഉണ്ടാവുക, ചില സമയങ്ങളിൽ അത് ഉണ്ടാവില്ല. കുട്ടികളൊക്കെ ഐസിൽ നല്ല കളിയാണ്. ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ ഐസിലൂടെ വരുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. താഴോട്ട് ഇറങ്ങി വരുന്നതിനകത്ത് രണ്ടും മൂന്നും പിന്നെ ലാൻഡിംഗ് പ്ലേസ് ഉണ്ട്. ഇവിടെ ഇനി ഈ ഡ്രൈവറെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇനി പോക്ക്. ഇനി നല്ലോണം അമർത്തിപ്പിടിച്ച് കാലൊക്കെ മുന്നോട്ട് വെച്ച് ഒരു പോക്ക് പോവാണ്. അവർക്കൊരു ബാലൻസ് ഉണ്ട്. ഇത് അതൊരു ഒന്നൊന്നര പോക്കാണ്. താഴേ കണ്ടില്ല, ഇറയെ ദൂരം കുറച്ച് ചെറുതായിട്ട് ആളെ കാണുന്നു പുറപ്പെട്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഭാഗം ഇങ്ങനെ ഉന്തിപ്പോകുന്ന ഭാഗമാണ്, സാധാ നോർമൽ ലെവൽ. അപ്പൊ പിന്നെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നതാണ്.
Pair niche utar. Pair. Pair. Oh. Oh. Awaaz ka jo papa. ഇപ്പൊ വണ്ടിയിലുള്ള പരിപാടി കഴിഞ്ഞു, ഇനി കയറുകയാണ്. ഇത് താഴ്ത്തുനിന്ന് എണീക്കണേ തന്നെ നല്ല പണിയാണ്. നല്ല ഒഴിഞ്ഞ വൈറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഐസ് ഇങ്ങനെ തിന്നും ചെയ്യാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ ഒരു കുപ്പി ശർബത്തായിട്ട് വരികയാണെങ്കിൽ നല്ല ഐശ്വര്യം കഴിക്കായിരുന്നു. എവിടെ ഇരുന്നാലും ഒരാൾ സപ്പോർട്ട് വേണം എണീക്കണമെങ്കിൽ. നല്ല പണിയാണ്. ഇനി കുട്ടികൾ കുറച്ച് ഐസിൽ കളിക്കുകയാണ്. ഇനി വലിയവരാണ് കുട്ടികളെ കേടുവരുത്തി പറഞ്ഞില്ല, അതേപോലെ ഈ വലിയ ആളാണ് ഇപ്പോൾ ഈ കുട്ടികളെ കേടുവരുത്താൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കുട്ടികളും ചെയ്യുന്നത് അവിടെ. ഈ സോനാമാർഗിൻ്റെ ഒക്കെ ചരിത്രമൊക്കെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് പറയാനില്ല. ശരീഫ് സാഹിബും ഇതേപോലെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. കുട്ടികളെയും കൊണ്ട് വരണം ഇവിടെ ഈ ഐസിൽ. പൊതുവെ പലർക്കും ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് പേടിയാണ്, പക്ഷേ അതൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് മടങ്ങാണ്. ഇതിൻ്റെ ഇതിലേക്ക് കയറുന്നൊരു ഈ സോനാമാർഗിൻ്റെ ഐസിലേക്ക് കയറുന്നൊരു ഭാഗമാണ്. ഇതാണ് ആ വണ്ടി. വണ്ടീൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ല, രണ്ട് ഒരു പലകൻ്റെ ഒരു പീസ് മാത്രം. ഇതാണ് ഐസിലൂടെ അങ്ങനെ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ വലിച്ചിട്ട് അങ്ങനെ പോകുമ്പോഴാണ് യാതൊരു ബ്ലോക്കും ഇല്ലാണ്ട് അത് പോവുക. അതിൻ്റെ അടിഭാഗമാണത്. അപ്പം ഇന്ന് പുറത്തേക്ക് കടന്നു. അപ്പോൾ ശരീഫ് സാഹിൻ്റെ ഭാര്യ അവിടെ വീണ് കിടക്കുകയാണ്, കണ്ടില്ലേ? ഐസമൊന്ന് ഉരുകി ഊരെ ഒത്തി വീണതാണ്, വേറെ പരുക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം അവിടെ പിന്നെ ഒരു ചെറിയ വീഴ്ച മതി ചില സമയത്ത് ഊരൻ്റെ അടപ്പ് വരാൻ. ഇനി ഇവിടുത്തെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഈ ഐസും ഈ കാര്യങ്ങളും തന്നെയാണ് ഉള്ളത്. ഒരു ചെക്കറായിട്ട് ചോദിക്കാം.
ഇത് ഇവിടുത്തെ ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ഒരു ലോറിന്റെ ബാക്കിൽ ഇങ്ങനെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുള്ളതാണ്, ഒരു ഫുട്ബോളിന്റെ മോഡലിലുള്ള. ഇപ്പം ഞങ്ങൾ പോകാനുള്ള പുറപ്പാടാണ്. ഉച്ച കഴിഞ്ഞിട്ടുണ്ട് സമയം, വെയിലുണ്ട്, എന്നാലോ നല്ല തണുപ്പുണ്ട്. ഒരു ഇതാണ് ഒരു ഹെലികോപ്റ്റർ അങ്ങ് ദൂരെ കണ്ടില്ല, പറക്കുന്ന ചെറുതായിട്ട് നോക്കിയാൽ കാണാം ഏറ്റവും മുകളിൽ. അപ്പം ഇനി ഞങ്ങൾ മടങ്ങാനുള്ള പരിപാടിയാണ്. വണ്ടിയിൽ കയറി, രണ്ട് സൈഡും ഐസും കാര്യങ്ങളാണ്. ഇനി പോകുമ്പോൾ വന്ന അതേ കാഴ്ച തന്നെയാണ് പോകുമ്പോഴുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കംപ്ലീറ്റ് ഐസ് കൊണ്ടൊരു തിരക്കാണ്. ഇവിടെ ഒരു ടണലിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു പുതിയൊരു ടണലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോഴും കാശ്മീരിൽ മൊത്തം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പണി കഴിഞ്ഞിട്ടില്ല. ആ കാണുന്നതാണ് ടണൽ റൈറ്റ് സൈഡിലുണ്ടല്ലേ. മഞ്ഞ് വല്ലാണ്ട് ഐസ് കൂടുന്ന സമയത്ത് ഇതിലെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ലഡാക്ക് കാർഗിൽ റൂട്ടാണിത്. ഇതെൻ്റെ ഒരു കവടാണ്, ഇങ്ങോട്ട് കിടക്കാനുള്ളൊരു വെൽക്കം ടു സോണാമാർഗ് എന്നിട്ടുള്ള ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചില്ല, അതിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ചെറിയ നദികൾ ഒഴുകുന്നുണ്ട്. ഈ സൈഡിലൂടെ ഒരു വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ കാണുന്ന ഐസിൻ്റെ ബ്ലോക്കാണ്, അത് ഉരുകി ഒലിച്ച് ഉരുകി ഒലിച്ചിട്ട് അങ്ങനെ അതിൽ വെള്ളം അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ല ഈ കാശ്മീരിൽ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഐസിൻ്റെ ബ്ലോക്കാണ്. അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഐസ് ഉരുകി ഒലിച്ച് അങ്ങനെ പോവുകയാണ് ഈ കാണുന്നത്. ഇത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഈ എപ്പിസോഡ് അവിടെ നിർത്തുകയാണ്. ഇനിയും പിന്നെ ഈ കാശ്മീരിലെ വേറെ എപ്പിസോഡായിട്ട് ഞാൻ അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. സോനാമാർഗ് എല്ലാവരും കാണട്ടെ. ഓക്കെ, എന്നാൽ ബൈ.